അല്ലെ ഒന്ന് നന്നായി ഒതുക്കോട്ടോ, അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരെ നീ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ അതിനകത്ത് തറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല പനിനീരാ, വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? തണ്ട ഞാൻ കുത്തുട്ടോ. ഓ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാനറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ, തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇല ഇട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്കാ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷേ മരക്കാർ മുതലായുടെ കയ്യിലേക്കുള്ള കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല, പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ എങ്ങനെത്തും? മരക്കാർ മുതലായുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. പരമേശ്വരൻ വന്നല്ലോ. ഇങ്ങനെ മരക്കാർ മുതലാളി നമ്മളെ ചായച്ചു, കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ല അത്രേ, അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഈശ്വര ആശാദിച്ചോ, ഇതിപ്പോ എന്താ ചെയ്യാ? ഹലോ, തെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കന. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ, വലുതായപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധി ഇല്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധീത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. ഇങ്ങനെ തുലാവെള്ളത്തിന്റെ അപ്രാധം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ നീ അങ്ങോട്ട് കേല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടത്തോണ്ട. ലോഹ്യം ചോദിക്കലൊക്കെ പിന്നെയാവാ, മുഹൂർത്തത്തിന് സമയമായി. വരൂ, ശരിക്കും തെളിക്കട്ടോ, മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണോ നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ? ആ കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണൽ പോരല്ലോ, ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങേ, മറന്നുപോയോ? രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ, അപ്പ പറഞ്ഞു പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് മന്ദലി തരാന്ന്. എടുക്കുക, കാശെടുക്കുക, എണ്ണി തീരുമ്പഴേക്കും മുഹൂർത്തം. അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും, കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക, അതുവരെ കെട്ടവിടെ നിക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ, പറഞ്ഞ പൈസ അണ പൈ തീർത്ത് കിട്ടണം. ഏ, ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്, പൈസക്ക് ഇത്തിരി ടൈറ്റായി, തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു. അല്ല, കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, ആളുകൾ കുഞ്ഞിരാമന്റെ നെറികേട്. ഇനി ഒരു അവധി ഇല്ല, പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടം നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങക്ക. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചിനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ളേ ആദ്യം വേണ്ടു. പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കിട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടു, ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട. ഒന്നു വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി, പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം. പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരമല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല, നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. എന്നോടൊന്നും പറയണ്ട, എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ താളം മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല, താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടോ. ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത് എങ്കിൽ താൻ കെട്ടോ. ആ ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കാർ ഉണ്ടാക്കരുത്. വസ്തു വെച്ചിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാലം പിടിക്കാം. മോളെ ചെലവാക്കാൻ നോക്കാം. കയ്യന്നല്ല ഈ ചെക്കൻ നമ്മൾ തലേനെ പോയി തന്നെ. ഓണം ചെറ്റേ, നിനക്ക് തരാൻ അവിടെ പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തുറലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കി നിൽക്കണത്? വിളിച്ചിരിക്കണ്ടു, വാടാ. പോവാണോ?
നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടണോ? ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ല, പോയി മാപ്പ് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാൻ ഒന്നിനെ വിളിക്കാൻ? തണ്ടാര പള്ളികൾക്ക് കെട്ടിച്ചോടക്കോ പെണ്ണില്ല, അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. രാജകുമാര, കുട്ടാട്ട കേട്ടും മാലൂല്ല, കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ കുട്ടേനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്? കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് രണ്ടം പൊട്ടിച്ച. എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ. കുട്ടാട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടാട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറുക. ഒന്നിറങ്ങി നിക്കട അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവും ചേട്ടാ കേട്ടി ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നേ? മിണ്ടി പോരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃതം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി തോന്നിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി പെണ്ണ് ഇറക്കുക, മേളം തുടങ്ങിക്കോട്ടെ. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന? ഏയ് വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയാവൻ? കാരണം മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, പത്തേച്ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെ എത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാ? മാഷെ, എന്റെ കൈ വിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കൊള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ടാ കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു. നീ ദേവിയത് തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനെ? അച്ഛനും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവെറിഞ്ഞ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേറ്റാൻ പറയേ. ഒന്നിറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്.
ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാകാൻ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ തന്നോട് ചോദിച്ചാ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാമന നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കളികാലം ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താണ് ചെയ്തിട്ടുണ്ടല്ലോ, രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കണ പെട്ടാ. കുട്ടന്റെ അച്ഛാ, കല്യാണം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്ത് കേറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് കല്യാണം കൂടെ വന്ന ചെക്കന്റെ തല പെണ്ണിനെ കെട്ടിവെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറ കൊടുത്ത പെണ്ണായത്, അവൻ കെട്ടിയ താലിയായി കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടോ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനാന്ന് വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ പിടിച്ചു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ടിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മടിക്കടി, താൻ ഒറ്റ വൃത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തിൽ പറിച്ചറിയാൻ പറ്റില്ല. ഞാനകത്തേക്ക്. താൻ പോണ്ട, ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞുകളഞ്ഞൻ. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമായി മാഷേ. കുറച്ച് ബലപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായാലും മാതിരി. എനിക്കെന്നാണാവോ ഇങ്ങനൊരു ബാക്കി ഉണ്ടാവുക?